മൈ സ്കൂട്ടർ വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഹീറോ മോട്ടോകോപ്പിൻ്റെയും ഹാർലി ഡേവിഡ്സിൻ്റെയും കമ്പയിൻഡ് വെഞ്ചുറായിട്ട് ആദ്യമായിട്ടിറങ്ങിയ മോട്ടോർ സൈക്കിളായ ഒരു റോഡ് സ്റ്റർ മോട്ടോർ സൈക്കിൾ എക്സ് ഫോർ ഫോർട്ടി ഹാർലി ഡേവിഡ്സൺ എക്സ് ഫോർ ഫോർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന എല്ലാ വ്യൂസുമാർക്കും അതിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ മെമ്പറായിക്കൊള്ളുക അപ്പോൾ ഹാർലി ഡേവിഡ്സൺ എന്തുകൊണ്ടും ഒരു ബൈക്ക് പ്രേമി അല്ലെങ്കിൽ ഒരു വണ്ടി പ്രാന്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയാൻ ഒരു ബൈക്കാണ് വളരെ നടു നിവേർത്തി ഇരുന്ന് ഓടിക്കാവുന്ന ഒരു ബൈക്കാണ് വളരെ റിലാക്സ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കാം അതിൻ്റെ എല്ലാം തന്നെ ഇപ്പോൾ ഗിയർ അതുപോലെ തന്നെ ബ്രേക്ക് കൺട്രോൾസ് കാര്യമെല്ലാം തന്നെ മിഡ് മൗണ്ട് ആണ് നടുവിലായിരിക്കും അവിടെ നമുക്ക് അടിപൊളിയായിട്ട് ക്രൂസ് ചെയ്തു പോകാം പിന്നെ അതിൻ്റെ ബോഡി ഡിസൈൻ കുറച്ചുകൂടി ടോൾ ബോഡി ഡിസൈനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ എക്സ്ഫോ ഫോർട്ടി വണ്ടിയിൽ നമുക്ക് എച്ച് ഡി കണക്ട് ഫീച്ചേഴ്സ് കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എൻട്രി ലെവൽ ഹാർലി ഡേവിഡ്സ് എന്ന് പറയാം നമുക്ക് സാധാരണക്കാരിക്ക് താങ്ങാവുന്ന വിലയിൽ ഇറങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഏകദേശം ഓൺ റോഡ് മൂന്ന് ഇരുപത്തി എട്ട് തൊട്ട് വണ്ടി വരുന്നുണ്ട് അതിൻ്റെ മോഡലൊക്കെ വരുമ്പോൾ മൂന്ന് അറുപത് ആ റേഞ്ചാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തുടങ്ങുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വൈസർ വരുന്നത് ഫുൾ എൽ ഇ ഡി വൈസറാണ് വരുന്നത് ഇതിൻ്റെ ഹെഡ് ലൈറ്റ് ആയിക്കോട്ടെ ബ്രേക്ക് ലൈറ്റ് ആയിക്കോട്ടെ ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാം തന്നെ ഫുൾ എൽ ഇ ഡി ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹെഡ്ലൈറ്റ് ബൾബിന് വരുന്നത് പ്രൊജക്ടർ ബൾബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്പ്ലിറ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ബൾബ് ഓൺ ചെയ്ത് കാണിച്ചിട്ടും ആ നേരെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഹാർലി ഡേവിഡ്സിൻ്റെ ബാഡ്ജിങ്ങുള്ള വാഹനത്തിൻ്റെ ഡി ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആണ് ഡിആർഎൽസ് ആണ് അതിൻ്റെ മുകളിലും താഴെയായിട്ട് കാണുന്നതാണ് ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ലൈറ്റ്സ് വരുന്നത് ഡിമ്മിന് സെപ്പറേറ്റും ബ്രൈറ്റിന് സെപ്പറേറ്റായിട്ട് ബൾബുകൾ കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഈ ഓൾറെഡി ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സാണ് എൽ ഇ ഡി ബൾബ്സുകളാണ് ഇൻഡിക്കേറ്റേഴ്സിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് നടുവിലായിട്ട് ഹാർലി ഡേഡ്സിൻ്റെ ബാഡ്ജിങ്ങൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഹെഡ്ലൈറ്റിന് മുകളിൽ കാണുന്ന സൺ വൈസർ അല്ലെങ്കിൽ വിൻഷീൽഡ് എന്ന് പറയുന്ന അഡീഷണൽ ആക്സസറി ആണ് കസ്റ്റമർ അഡീഷണൽ വാങ്ങി വെച്ചിരിക്കുന്ന ആക്സസറിയാണ് ആ ബ്ലാക്ക് കളർ വൈസർ വരുന്നത് ഇൻബിൽറ്റ് വണ്ടിയിൽ വരുന്നില്ല ഇതാണ് ദൂരെ നോക്കുമ്പോൾ ആ വണ്ടിയുടെ ലുക്ക് വരുന്നത് വാഹനത്തിൻ്റെ സസ്പെൻഷൻ തന്നെ വളരെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് നാൽപ്പത്തി മൂന്ന് എം എം ആണ് അതിൻ്റെ വിടുത്ത് വരുന്നത് കെ വൈ ബി കമ്പനിയുടെ യു എസ് ഡി ഡ്യുവൽ കാറ്റി യൂസ് ചെയ്തിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺ ഡ്യുവൽ ഫോർക്കാണ് നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ബോൾട്ടിങ് വരുന്നത് കണ്ടോ ഈ സസ്പെൻഷനെ പ്രത്യേകത വെച്ചാൽ എത്ര ദൂരയാത്ര ആയാലും നമുക്ക് യാതൊരു ഫിറ്റിക്ക് അനുഭവപ്പെടില്ല എത്ര മോശപ്പെട്ട റോഡുകളായാൽ പോലും സസ്പെൻഷൻ നന്നായിട്ട് വർക്ക് ചെയ്യും നമുക്ക് ആ ചാട്ടം ചാടുമുള്ള ഇമ്പാക്റ്റ് നമ്മുടെ ശരീരത്തിനോ വാഹനത്തിനോ എഫക്റ്റ് ചെയ്യലോ വളരെ കംഫർട്ടബിളായിട്ടും സേഫായിട്ടും നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ സസ്പെൻഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടയേഴ്സിനെ കുറിച്ച് പറയാൻ എടുത്തു പറയാൻ കാര്യമാണ് വാഹനത്തിന് എം ആർ എഫ് കമ്പനിയുടെ ജാപ്പർ ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈസ് വരുന്ന നൂറ് തൊണ്ണൂറ് പതിനെട്ടിൻ്റെ ജാപ്പർ ടയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് മുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഡുവൽ ചാനൽ എ ബി എസ് കൂടെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ജാപ്പർ ടയറിൻ്റെ പാറ്റേൺ ഈ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടം എന്തായാലും തന്നെ കമൻ്റ് ചെയ്തൊന്ന് അറിയി അറിയിക്കേണ്ടതാണ് അതുകൂടാതെ ആ ഡിസ്ക് ബ്രേക്കിൻ്റെ ഡിസൈൻ കൂടെ നിങ്ങളൊന്ന് കണ്ടോ നടുവിലെ റിങ് വരുന്ന എ ബി എസിൻ്റെ ആണ് ബൈബ്രിയുടെ ഡ്യൂബൽ പിസ്റ്റിന് യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ആണ് നമുക്ക് എക്സ് എക്സ്പോ ഫോർട്ടീൽ വരുന്നത് ഈ വാഹനത്തിൻ്റെ മറ്റൊരു ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും അലോയ് വീൽസ് ആണ് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് നമ്മുടെ കാറിലൊക്കെ ലക്ഷറി കാറിലൊക്കെ വരുന്ന നമ്മൾ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ വാഹനത്തിന് വരുന്നത് ഇതാണ് വാഹനത്തിൻ്റെ അലോയ് അലോവീൽ വരുന്നത് കണ്ടോ നടുവിലൂടെ ഒരു പ്ലേറ്റിങ് പോലെ വരും അതാണ് ഡയമണ്ട് കട്ട് എന്ന് പറയുന്നത് ഓട്ടത്തിൽ വണ്ടി ഓട്ടത്തിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ കുറെ കൂടി ഡ്യൂറബിൾ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ ഭംഗിയാണ് ക്ലാസിക് ടട്ടിൽ എന്നാണ് ആ ഡിസൈൻ്റെ പേര് ടോട്ടൽ കപ്പാസിറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് നമുക്ക് ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാനൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു കൊണ്ടുപോ നടക്കും ലേറ്റസ്റ്റ് ജനറേഷൻ ഇ ട്വൻ്റി ഫ്യൂവൽ കൂടെ സപ്പോർട്ടറാണ് ഫ്യൂൾ ടാങ്കിലും നമ്മുടെ ഹാർലി ഹാർഡിഡേഡ്സിൻ്റെ ബാഡ്ജിങ് ഓൾറെഡി വരുന്നതാണ് റൗണ്ട് ഷേപ്പിലുള്ള വ്യൂ മിററിലും ഹാർലി ഡേവിഡ്സിൻ്റെ ബാഡ്ജിങ് ബാക്ക് സൈഡ് വരുന്നുണ്ട് മാറ്റ് ബ്ലാക്ക് കളറിലാണ് മിറേഴ്സ് എല്ലാം തന്നെ വരുന്നത് വാഹനത്തിൻ്റെ സ്വിച്ചസ് എല്ലാം തന്നെ ഗ്രേ കറിലാണ് ലൈറ്റ് ഗ്രേ കളറിലുള്ള സ്വിച്ചസ് ആണ് വാഹനത്തിന് വരുന്നത് ലെഫ്റ്റ് സൈഡിലെ സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ നോക്കുമ്പോൾ തന്നെ കാണുന്നത് ആ നമ്മുടെ മൂന്നര ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേയുടെ കൺട്രോൾസ് ആണ് ആദ്യമേ കാണുക ഇത് അത് സ്വിച്ചസ് ആണ് അതിൻ്റെ താഴെ വരുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് വരും പിന്നെ ഹോർഡ് ബട്ടൺ വരുന്നുണ്ട് മേളിലായിട്ട് പാസിൻ്റെയും ഡിമ് ബ്രൈറ്റിൻ്റെയും ബട്ടൺ കൂടി സിംഗിൾ ആയിട്ടുള്ള സിംഗിൾ ഫങ്ഷൻ വരുന്ന ബട്ടണാണ് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ഡിജിറ്റൽ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡലിനെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിലാണ് എല്ലാ ഹാർലി ഡേഡ്സൺ ബൈക്ക് പോലെ ഈ ബൈക്കിനും കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല നിവർന്നിരുന്ന് ഓടിക്കാവുന്ന ഒരുപാട് ദൂരം ഓടിക്കാവുന്ന ടൈപ്പ് നല്ല ക്രൂസ് ചെയ്യാവുന്ന ബൈ ഹാൻഡിലാണ് നമുക്ക് വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറിലാണ് വലത്തെ സൈഡിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാറ്റിന സ്വിച്ചും കൂടിയാണ് ഒരുമിച്ച് വരുന്നത് വണ്ടിയുടെ കീ ഓൺ ആക്കുമ്പോൾ തന്നെ ഹാർലി ഡേവിഡ്സിൻ്റെയും എക്സ് സീരീസിൻ്റെയും ഒരു ബാഡ്ജിംഗ് ഓൺ ആയി വരുന്നുണ്ട് ടി എഫ് ഡി ഡിസ്പ്ലേ ആണ് മൾട്ടി കളർ നമുക്ക് ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ് ഡിസ്പ്ലേയുടെ മേൽ ഭാഗത്തായിട്ട് വരുന്ന സ്പീഡോമീറ്ററിൻ്റെ ഇതാണ് കണ്ടോ ഞാനിപ്പോൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സം ഇരിക്കുമ്പോഴാണ് ഇതിപ്പോൾ ഐ ഡിയയിൽ നിൽക്കുമ്പോൾ കണ്ടോ ആ ഇത് സ്പീഡോമീറ്ററിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചുറ്റും വരുന്നത് ഇപ്പോൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എ ബി എസിൻ്റെ നോട്ടിഫിക്കേഷനാണ് വലത്തെ സൈഡിൽ കാണിക്കുന്നത് അത് എ ബി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇത് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററാണ് ആ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അതിൻ്റെ വൽത്തി സൈഡിൽ കാണിക്കുന്നത് സൈഡ് സ്റ്റാൻഡ് ഓപ്പൺ ആയതാണ് ഇത് ടൈം കാണിക്കുന്നുണ്ട് മുകളിൽ ഹാർഡേഡ്സിൻ്റെ ബാറ്റിങ് വരും താഴെ ഓഡോമീറ്റർ വരുന്നുണ്ട് അതിന് ഏറ്റവും താഴെയായിട്ടാണ് ഫ്യൂൽ ഗേജ് കാണിക്കുന്നത് ഞാൻ ജസ്റ്റ് ഈ നടുവിലൊന്ന് പ്രസ്സ് ചെയ്യുകയാണ് അപ്പോൾ അതിലെന്താ മാറ്റം വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നടുവിലെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ചെറിയ മാറ്റം വരുന്നുണ്ട് ഓടോൻ്റെ ഓടം മാറിയിട്ട് ലാസ്റ്റ് ട്രിപ്പിൻ്റെ എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണിക്കുന്നുണ്ട് ഇന്നത്തെ ഡേറ്റ് കാണിക്കും സർവീസിന് എത്ര കിലോമീറ്റർ കൂടി ഓടാനുണ്ട് ഇന്ന് കാണിക്കുന്നുണ്ട് ആർ ടി എം എ കാണിക്കുന്നുണ്ട് റേഞ്ച് അറിയാലോ ഉള്ള ഫ്യൂസ് എത്ര കിലോമീറ്റർ ഓടും ലാസ്റ്റ് ട്രിപ്പ് എത്ര കിലോമീറ്റർ ആണ് എടുത്തത് അതിൻ്റെ അടുത്ത സമയം കാണിക്കുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മൊബൈൽ ഫോണായിട്ട് ഇതിൽ പെയർ ചെയ്യാവുന്നതാണ് ഹാർലി റിൻ്റെ ആപ്പ് വഴി മൊബൈൽ ഫോണായിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ ടെൻ ബൈ ടെൻ നാവിഗേഷൻ നമുക്ക് കാണിക്കുന്നുണ്ട് കോൾ എസ് എം എസ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നമുക്ക് നമ്മുടെ ഈ ഡിജിറ്റൽ മീറ്ററിൽ കാണാവുന്നുണ്ട് മീറ്ററിന് ചുറ്റുമായിട്ടൊരു ക്രോമിൻ്റെ ഓർണമെൻറ്റ് ഫുള്ള് ബാഡ്ജ് ചെയ്തിട്ടുണ്ട് മീറ്ററിൻ്റെ താഴെയായിട്ട് ഹാർലി ഡേവിഡ്സിൻ്റെ ഒരു സ്പെഷ്യൽ ബാഡ്ജും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ വണ്ടിയിൽ അതിലേക്ക് നോക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ആ ബ്രാൻഡിൻ്റെ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ലക്ഷറി ഫീൽ കിട്ടാനായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത് നമുക്ക് ഇനി കീ ഓഫ് ചെയ്തിട്ട് ഞാൻ എഞ്ചിൻ്റെ സൈഡിലേക്ക് നമുക്കൊന്ന് പോകാം വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത് എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് അതായത് എയർ ഫിൽറ്റർ വരുന്നുണ്ട് എയർ കൂളിങ്ങിനായിട്ടുള്ള ഒരു ചെറിയ റേഡിയേറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും വലിയ എഞ്ചിനാണ് നാനൂറ്റി നാൽപ്പത് സി സി എഞ്ചിനാണ് ലിക്വിഡ് കൂളിംഗ് അവർ ചെയ്തിട്ടുള്ളത് എന്തായാലും നന്നായി എയർ കൂൾഡും ആ ലിക്വിഡ് കൂളിൽ കൂടി ആയതുകൊണ്ട് വണ്ടിയുടെ എഞ്ചിൻ പെട്ടെന്ന് തണുക്കാനും നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് ടോട്ടൽ കപ്പാസിറ്റി നാനൂറ്റി നാൽപ്പത് സി സി ആണ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇരുപത്തിയേഴ് ബി എച്ച് പി ആണ് ടോട്ടൽ പവർ വരിക മുപ്പത്തെട്ട് നൂറ്റി മീറ്റർ നമുക്ക് ടോപ്പ് ടോർക്ക് ലഭിക്കുന്നതാണ് മൈലേജ് ഒരു തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് ഫോർട്ടിയൊക്കെ നോക്കിയാൽ മതി ടോപ്പ് സ്പീഡ് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവവറാണ് ടോപ്പ് സ്പീഡ് വരുന്നത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ അതായത് സിലിണ്ടറിന് കളറ് ഹൈൻ്റെ മോഡലാകുമ്പോൾ മെഷീൻ ഫിനിഷുള്ള സിലിണ്ടറുടെ വരുന്നുണ്ട് സ്കെറ്റൻ ഫ്രെയിം എന്നാണ് ഈ മോഡലിൻ്റെ ഫ്രെയിമിൻ്റെ ഡിസൈൻ്റെ പേര് വരെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് എൻജിനിരിക്കുന്ന പോലെ തന്നെ ചാസി അതുകൂടാതെ സ്വിംഗ് ഗാം ബാക്ക് വീലെല്ലാം ഇരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് അത് ഈ ഹാർലി ഡേവിഡ്സൺ മോഡൽസ് ലേറ്റസ്റ്റ് റോഡ് സ്റ്റർ ഡിസൈൻസിൽ ഇറങ്ങിയിരിക്കുന്ന മോഡൽസിനെല്ലാം തന്നെ ഇങ്ങനെ സ്കിലിറ്റൺ ഫ്രെയിംസ് ആണ് വരുന്നത് ബാക്ക് സൈഡ് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ കവറാണ് ലഭിക്കുന്നത് ഫൈബർ മെറ്റീരിയലാണ് സ്വിംഗ് ഗാമൊക്കെ ഹെവി ക്വാളിറ്റിയാണ് ഹെവി മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം ആ സിംഗാമ്പ് വരുന്നുണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക വീതിയുണ്ട് സിംഗാമിൻ്റെ അതൊക്കെ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ എത്താനായിട്ട് ഒരു എന്താ പറയുക പ്രൈസ് ഈ പ്രൈസിൽ നമുക്ക് വണ്ടി തരുന്നുണ്ടെങ്കിലും ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് സിംഗാമ കാമ്പ് കണ്ടിരിക്കുന്നത് ഇതിന് ബാക്ക് സസ്പെൻഷനും കിടന്ന സസ്പെൻഷനാണ് ബാക്ക് സൈഡ് സെവൻ സ്റ്റെപ്പ് പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ ഗ്യാസ് ലോഡ് സസ്പെൻഷനാണ് അത് രണ്ട് സ്പ്രിങ് വരുന്നുണ്ട് നമ്മൾ ഡെയിലി യാത്ര ചെയ്യുന്ന എന്താ പറയുക റോഡിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ടെൻഷൻ ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ആവശ്യമുള്ള പോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം ഓൾറെഡി ഗ്യാസ് ലോഡറും കൂടി ആയതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യേണ്ടി പറ്റും എന്താണ് വാഹനത്തിൻ്റെ സീറ്റ് വരുന്നത് രണ്ട് പാസഞ്ചർക്ക് സുഖമായിട്ടിരുന്ന് യാത്രയാവുന്നതാണ് ഓൾറെഡി റിയർ ഗ്രാബ് വരുന്നുണ്ട് ആ സീറ്റിന് നേരെ ബാക്കിലായിട്ട് വട്ടം വന്നിരിക്കുന്ന പീസ് അഡീഷണൽ കസ്റ്റമർ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആക്സസറിയാണ് ഈ റിയർ ഗ്രാബ് മാത്രമേ ഇൻബിൽറ്റ് കമ്പനിയിൽ വരുന്നുള്ളൂ ഇത് അഡീഷണൽ ആക്സസറി കസ്റ്റമർ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് ബാക്ക് സൈഡിൽ നിന്നുള്ള ലുക്ക് പറയുന്നത് ബാക്ക് സൈഡ് ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ നിന്നുള്ള ലുക്കാണ് ഇത്ര വലിയ മഡ്ഗാഡിനായിട്ട് യോജിക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി ടയറാണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡ് ടയർ നല്ല ബിഗറും വൈഡറുമായിട്ടുള്ള ടയറാണ് എം ആർ എഫിൻ്റെ സാപ്പർ ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈസ് പറഞ്ഞത് നൂറ്റി നാൽപ്പത് എഴുപത് പതിനേഴാണ് ബാക്ക് സൈഡിൽ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എം ഡിസ്ക് ബ്രേക്ക്സ് വരുന്നുണ്ട് അതുകൂടാതെ ഡ്യുവൽ ചാനൽ എ ബി എസിൻ്റെ ഫീച്ചറുകൂടെ നമുക്ക് ഈ മോഡലിൽ ആണ് ബാക്ക് സൈഡും എ ബി എസ് സപ്പോർട്ട് വരുന്നുണ്ട് വാഹനത്തിന് ബാക്ക് സൈഡും പതിനേഴ് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് തന്നെയാണ് തരുന്നത് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും നല്ല ഓട്ടത്തിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇതാണ് സാപ്പർടയറിൻ്റെ പാറ്റേൺ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും തന്നെ കമൻ്റ് ചെയ്തൊന്നും അറിയിക്കേണ്ടതാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് നൂറ്റി എൺപത്തൊന്ന് കിലോയാണ് നൂറ്റി എഴുപത് എം എം ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അത്യാവശ്യം കേരളത്തിലെ റോഡുകളിൽ വീട് എടുത്തുമ്പോൾ പോലും നമ്മുടെ വാഹനം അൺ തട്ടി അടി തട്ടി അണ്ടർ ബോഡി ഡാമേജ് വരാണെന്നും യാതൊരു ചാൻസും വരുന്നില്ല ഇനി നമുക്ക് വാഹനത്തിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഹാലി ഡേവിഡ്സൺ എക്സ്പോ ഫോർട്ടി മോഡൽ ഹീറോ ആയിട്ട് കമ്പനി ചെയ്തിപ്പോൾ ഓൺ റോഡ് ഇറങ്ങുന്നതിന് മൂന്ന് ഇരുപതിനും മൂന്ന് അറുപതിനും ഇടയിലാണ് മൂന്ന് വേരിയൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് റെഡ് കളറിൽ കണ്ടത് മിഡിൽ ഓപ്ഷനാണ് ഇതിന് ഒരു ഹൈ എൻഡ് മോഡലോട് വരുന്നുണ്ട് അതുമ്പോൾ അഡീഷണൽ ആയിട്ട് ഫിറ്റിങ്സ് വരാമെന്ന് വെച്ചാൽ ഈ ടാങ്കിൻ്റെ കളർ മാറിയിട്ട് ഒരു മാറ്റ് ബ്ലാക്ക് കളർ ടാങ്ക് ആയിരിക്കും വരിക പിന്നെ ബാക്കി അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ സെയിം തന്നെ അലവില് കാര്യങ്ങളൊക്കെ സെയിം തന്നെ കുറച്ചുകൂടി കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ടാവും കാണാൻ കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു സ്പോർട്ടി ലുക്ക് കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വാഹനത്തിന് റൈഡ് റിവ്യൂ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് എൻ്റെ ഗോപ്രോയും കാര്യങ്ങളൊന്നും ഇല്ല ഞാനപ്പോൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് റൈഡ് റിവ്യൂ എടുക്കാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൈറ്റനിങ് കേബിൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് മേടിച്ചിട്ട് ഉടനെ തന്നെ ഈ ആഴ്ച തന്നെ നമ്മൾ റൈഡ് റിവ്യൂ ഇടാവുന്നതാണ് അപ്പോൾ ഈ വാഹനം എടുക്കാൻ താല്പര്യം എന്തായാലും നമ്മുടെ കൈലി ഹീറോ നോർത്ത് പറോയിൽ വാഹനം അവൈലബിൾ ആണ് ടെസ്റ്റൈവ് അവൈലബിൾ ആണ് അവരെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു താങ്ക് യു